ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അഞ്ചു സ്പൈസ് ഗാർഡൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ വർക്കല ബീച്ചിലാണ് വന്നിട്ടുള്ളത്. നമ്മുടെ വീടിൻ്റെ തൊട്ടാണ് അടുത്താണ് കേട്ടോ വർക്കല ബീച്ച്. അപ്പം ഒരു ബീച്ചും പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു അടിപൊളി ഫാമിലി ഷാപ്പ് റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഫുഡൊക്കെ കഴിക്കുന്ന ഒരു കൊച്ചു വീഡിയോ ആണ് ഇത്. അപ്പം നിങ്ങൾ ഇതിൻ്റെ ലാസ്റ്റ് വീഡിയോ കണ്ടല്ലോ, എൻ്റെ അനിയത്തിയും ഹസ്ബൻഡും കൊച്ചൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. നമ്മളവിടെ ഒരുപാട് 6 വർഷം കൂടിയിട്ട് കണ്ട വീഡിയോ ആണ് ലാസ്റ്റ് വീഡിയോ, അത് പോയി കാണണേ. അപ്പോൾ അവർ ഇന്നും കൂടി ഇവിടെ സ്റ്റേ ഉണ്ട്. എന്നിട്ട് നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ചാണ് നാളെ ഇടുക്കിക്ക് പോകുന്നത്. അപ്പോൾ അത് വേറൊരു സർപ്രൈസ് വീഡിയോ ആണ് കേട്ടോ. അപ്പം എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളൊന്ന് ഈ ഇണക്കുരുവികളെ പോലെ കാലെടുക്കുമായിരുന്നു. തനു ബേബേ, തനു ബേബേ, ഇവിടേക്ക് ഇവിടേക്ക് ചക്കരെ. അവനെ ഞാൻ നോക്കുന്നേ തോന്നുന്നു. നമ്മള് വർക്കലയിലാണ്, ദ ഫേമസ് വർക്കല. ഇവിടെ ഫുൾ ആൾക്കാരാണ്, നിറച്ച് ക്ലിഫ് അവിടെയാണ്. അടിപൊളി, ഇവിടെ എന്തോരം മനുഷ്യരാണ്. നമ്മളവിടുത്തെ ഇന്ന് ബീച്ച് ഡേ നടക്കത്തില്ലെന്ന്, ബിക്കോസ് മഴ പെയ്തായിരുന്നു. പക്ഷേ നമ്മുടെ ബീച്ച് ഡേ നടന്നിരിക്കുകയാണ്. നമ്മൾ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം തിരിഞ്ഞ് പറഞ്ഞൊക്കെയാണ് ഇവിടെ വരെ എത്തിയത്. ബിക്കോസ് ദൈവം അങ്ങനെ മാറ്റിയാൽ തോന്നുന്നു. അന്നത്തെ മഴയെല്ലാം മാറി. ഇതല്ലേടാ ചിരിക്കുന്നുണ്ട്, പക്ഷെ അങ്ങോട്ട് വരത്തില്ല. അവനൊരു വെള്ളത്തിൽ ജീവിയ. എന്തൊരു ചിരി. അപ്പം ഇതാണ് എൻ്റെ സിസ്റ്ററിൻ്റെ ബേബി. അവൾക്കൊരു കൊച്ചേ ഉള്ളൂ. അപ്പം കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങളെല്ലാവരും കണ്ടു കാണല്ലോ, അവളുടെ പേര് തൻവി എന്നാണ് കേട്ടോ. അവൾ 9 മന്ത്സേ ഉള്ളൂ. അപ്പം ഈ ബീച്ച് അവളുടെ ഫസ്റ്റ് ബീച്ചും കൂടെയാണ്. ശരി വേണ്ട, ഇങ്ങനെ ഇരിക്കുന്നു. Thank you.
അപ്പം നമ്മൾ ബീച്ചിൽ നിന്നൊക്കെ കയറി ഇനി നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ്. ഇവർ രണ്ടുകൂടെ ഒന്നും ടേംസിലായിട്ടില്ല, ഇന്നലെ ജസ്റ്റ് കണ്ടതല്ലേ ഉള്ളൂ. അപ്പോൾ അവൾ ഭയങ്കര നോക്കുന്നൊക്കെയുണ്ട്. കുക്കുവെ ഇപ്പോഴാണ് അവളെ ഫസ്റ്റ് ടൈം ഇങ്ങനെ പോയിട്ട് ടച്ചൊക്കെ ചെയ്യുന്നത്. ആ ഞങ്ങൾ പെട്ടെന്ന് വീഡിയോ എടുത്തു കേട്ടോ. ക്ലോസ് ചെയ്യേ, നിങ്ങൾ ഇച്ചിരി ക്ലോസ് ആയിട്ട് എടാടാ പെണ്ണുങ്ങൾ പെണ്ണുങ്ങൾ കൊച്ചു കള തന്നെയാണ്. ഇത് എന്താണ് സംഭവം? എന്താ അവൾ ഓർക്കുന്നേ? ഞാൻ ഇന്നലെ തൊട്ട് നിങ്ങളുടെ പുറകാണ്. അവള് വരുന്നല്ലേ, പിടിച്ചു പിടിച്ചു പിടിച്ചു. അവള് ചേട്ടനെയാ നോക്കുന്നേ. ഹലോ ഗായ്സ്, നല്ല ഷാപ്പിലേക്കാണ്. അത് പറഞ്ഞാൽ അത് സൂപ്പർ ഒരു ഫാമിലി റെസ്റ്റോറൻറ്റ് പോലാണല്ലോ. വിശേഷങ്ങളെ കാണിച്ചു തരാം. രാത്രിയായി, ബീച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഒക്കെ ഉണ്ടോ എന്നറിയില്ല. ഹോട്ടൽ ട്രിപ്പ് ആ ദേവിൻ്റെ വീടിൻ്റെ തൊട്ടടുത്താണ് കേട്ടോ. എല്ലാവരും നമ്മൾ പരിപരി പരിയായി നിൽക്കുന്നു. ഓക്കെ, അപ്പം വെളിയിൽ നമുക്ക് ഹട്ട് ഉണ്ടെന്ന് പറഞ്ഞ് അവിടേക്ക് പോവാം. ഫാമിലി റൂം ഉണ്ട് കേട്ടോ ഇവിടെ. ഇത് വെറും ഷാപ്പല്ല, സൂപ്പറാണ്. അത് കൊള്ളാലോ, ഹട്ട് അടിപൊളിയല്ലേ. അടിപൊളി സ്ഥലമാണ്. പേരെന്താണ്? കൃഷ്ണൻകുട്ടി. കൃഷ്ണൻകുട്ടി. പണ്ട് അച്ഛനെ രണ്ട് കപ്പയാ, മൂന്ന് പൊറോട്ട, മൂന്ന് ഒരു പ്ലേറ്റ്, ഒരു പൊറോട്ട, രണ്ട് കപ്പ, മൂന്ന് പൊറോട്ട, താറാവ് കറി, കറി, ചിക്കൻ കറി. ചിക്കൻ കറി അതില് ഇവള് ആഗ്രഹിച്ചു വന്നത്. ആ ഇന്ന് ദുഃഖവള്ളി ആയതുകൊണ്ട് ഇവള് ആഗ്രഹിച്ചു വന്നത് ക്രാബ് ആയിരുന്നു. അത് തീർന്നു പോയി. പക്ഷെ നിനക്ക് എന്തോ കൊഞ്ച് വേണമെന്നല്ലേ ഇടി പറഞ്ഞ. അപ്പൊ അറ്റ്ലീസ്റ്റ് അത് കിട്ടി. നമ്മ ക്രാബ് പിന്നെ വാങ്ങിക്കട്ടോ. അവള് ക്രാബ് കിട്ടാതെ സങ്കടത്തിലാന്ന് തോന്നുന്നു. ഇന്റെ ഹാപ്പിയാണോ? ഇന്റെ പൊന്നുമില്ല ഹാപ്പിയാണോ? ഗൈസ്, ഇതൊരു കുടില് പോലത്തെ സംഭവമാണ്. പക്ഷേ മറ്റേ ഇതല്ല, വേറെ കമ്പിയൊക്കെ ഇട്ടിട്ട് നല്ല സെറ്റപ്പ് ആയിട്ടിരിക്കുകയാണ്. കൊള്ളാം, അടിപൊളി. ഗൈസ്, നമ്മുടെ എല്ലാ സംഭവം വന്നിട്ട് പൊറോട്ട ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇതെന്താണ്? ചിക്കനാണെന്ന് തോന്നുന്നു. ഇതാ ചിക്കൻ കേട്ടോ. കപ്പ, കൊഞ്ച്, ഷ്രിമ്പ്, നല്ല സൂപ്പറാണ്. നമ്മൾ ടേസ്റ്റ് നോക്കിയിട്ട് പറയാം കേട്ടോ. ഗൈസ്, അപ്പം നമ്മളൊരു യുദ്ധം നടത്തി കഴിഞ്ഞിട്ടുള്ള സീനാണിത്. നമ്മൾ ഫുൾ ഫിനിഷ് ചെയ്തു. എല്ലാം അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. പൊറോട്ട നമുക്ക് ആ ഒതൻറ്റിക്ക് ഇത് കിട്ടിയില്ല, ബാക്കിയെല്ലാം അടിപൊളിയായിരുന്നു. പിന്നെ നമ്മൾ എന്താ പറയുക, ഫിനിഷ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് ഏതാണ്ട് കലമറി കുറച്ച് പൊതിഞ്ഞെടുക്കുകയാണ് ചെയ്തത്. അടിപൊളിയായിരുന്നു. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്. വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും. ടാറ്റാ.